നമസ്കാരം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കേരളം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? സർക്കാർ പറയുന്നത് പോലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ഭക്തർക്കും ശബരിമലയിൽ കയറണം എന്ന് തന്നെയാണോ ആഗ്രഹം? അതോ ഇപ്പോൾ തെരുവിലുള്ള അയ്യപ്പ ഭക്തരും സംഘപരിവാരുകാരും പറയുന്നത് പോലെ മഹാഭൂരിപക്ഷം വരുന്ന യുവതികളും ഈ ആശയത്തിന് എതിരാണോ? ആദ്യമായി ഇതേക്കുറിച്ച് ഒരു സർവേ, ജനകീയ അഭിപ്രായ സർവേ നടത്താൻ ശ്രമിക്കുന്നത് മറുനാടൻ മലയാളിയും മറുനാടൻ ടിവിയുമാണ്. 2 ദിവസം മുൻപ് ആരംഭിച്ച സർവേയിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് സമാപിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി വരെ ഈ വാർത്തയുടെ തൊട്ടു താഴെയുള്ള ഈ യൂട്യൂബ് ലിങ്കിൻ്റെ തൊട്ടു താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. നിങ്ങളുടെ നിലപാട് എന്താണെങ്കിലും വോട്ട് ചെയ്യാവുന്നതാണ്. 14 ചോദ്യങ്ങളാണ് ഞങ്ങൾ വായനക്കാരുടെയും പ്രേക്ഷകരുടെയും മനസ് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ഇട്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതില്ല, ടിക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. ശരി തെറ്റ് അഭിപ്രായമില്ല, വേണം വേണ്ട അഭിപ്രായമില്ല, അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു അഭിപ്രായമില്ല, ഇത്തരത്തിലുള്ള 3 ഉത്തരങ്ങൾ വീതമാണ് 14 ചോദ്യങ്ങൾക്കും നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥ ഭക്തരെ തടയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം, അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭക്ത യുവതികളെയാണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുള്ളതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപക്ഷെ നാളെ ഞങ്ങൾ പരിഗണിച്ചെന്ന് വരികയില്ല. കാരണം ആ ചോദ്യത്തിനുള്ള ആശയക്കുഴപ്പമാണ് പ്രശ്നം. ഒരുപാട് പ്രേക്ഷകർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ബാക്കി 13 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നാളെ ഞങ്ങൾ 11 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നതാണ്. രാവിലെ 12 മണി എന്നായിരുന്നു നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് രാത്രി 12 മണിക്ക് വോട്ടെടുപ്പ് അവസാനിപ്പിക്കാനും നാളെ രാവിലെ സ്ക്രൂട്ടിനി നടത്താനും 11 മണിയോടുകൂടി ഫലം പ്രഖ്യാപിക്കാനും ഇന്നലെ തീരുമാനിക്കുകയുണ്ടായി. ഇതുവരെ ഏതാണ്ട് 200,000 ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി. മറുനാടൻ മലയാളിയുടെ ചരിത്രത്തിൽ ഒട്ടേറെ അഭിപ്രായ സർവേകൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തുള്ള അഭിപ്രായ സർവേകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും ശക്തമായ ഒരു പിന്തുണ, ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ 200,000 അടുത്ത് ആളുകൾ വോട്ട് ചെയ്യുന്നത് ആദ്യമായാണ്. മറുനാടൻ മലയാളി, മറുനാടൻ ടി വി തുടങ്ങിയതിന് ശേഷം ടി വിക്ക് വേണ്ടി നടത്തുന്ന പ്രധാനപ്പെട്ട സർവേയാണിത്. ഈ സർവേയിൽ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നതിനുള്ള ഉത്തരം കൂടിയാണ്. സർക്കാർ പറയുന്നതാണോ അതോ ഭക്തജനങ്ങൾ പറയുന്നതാണോ ശരി എന്നതിനുള്ള ഉത്തരം കൂടിയാണ്. കോടതി വിധിക്കെതിരെയുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പല്ല, കോടതി വിധിയെ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പല്ല, നേരെ മറിച്ച് ആചാരങ്ങൾ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുകയും അവകാശപ്പെടുകയും ചെയ്യുന്നവരും അങ്ങനെയല്ല, ആചാരങ്ങളെക്കാൾ വലുതാണ് ബാക്കിയുള്ളത് എന്ന് പറയുന്ന സർക്കാരും എവിടെ നിൽക്കുന്നു, ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നതിനുള്ള ഒരു സൂചികയായാണ് ഞങ്ങൾ ഈ അഭിപ്രായ സർവേയെ സമീപിക്കുന്നത്. നാളെ 11 മണിക്ക് ഇതിൻ്റെ ഫലം പ്രഖ്യാപിക്കും. ഇതുവരെ നിങ്ങൾക്കിത് പ്രചരണം നടത്താം. മറക്കാതെ ഈ ലിങ്ക്, ഈ വാർത്തയോ അല്ലെങ്കിൽ ഈ വാർത്തയ്ക്കൊപ്പമുള്ള ലിങ്കോ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റോടുകൂടി ആളുകളോട് വോട്ട് ചെയ്യാൻ പറയുക, നിങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് പരിചയമുള്ളവരോടും ബന്ധുക്കളോടും ഒക്കെ ആവശ്യപ്പെടുക. ആർക്കും സ്വതന്ത്രമായി വോട്ട് ചെയ്യാം, എന്നാൽ ഇമെയിൽ വഴിയേ വോട്ട് ചെയ്യാൻ സാധിക്കൂ. ഒരു ഇമെയിൽ ലോഗിൻ ചെയ്താൽ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കൂ, മറ്റൊരു ഇമെയിൽ വഴി വേറൊരാൾക്കും വോട്ട് ചെയ്യാം. ലോഗിൻ ചെയ്യാതെ ആർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് വോട്ടിൻ്റെ ഇരട്ടിപ്പ് ഒഴിവാക്കാനും അത് അട്ടിമറിക്കാതിരിക്കും വേണ്ടിയാണ്. അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഒരാൾ വാശിയോടുകൂടി ഈ വോട്ട് പലതവണ വോട്ട് ചെയ്ത് ഇത് അട്ടിമറിക്കാനുള്ള സാധ്യത മുൻപിൽ കണ്ടുകൊണ്ടാണ് ഇമെയിൽ വഴി ഞങ്ങൾ ഇങ്ങനെയൊരു സംവിധാനം ആവിഷ്കരിച്ചത്. അത് നിങ്ങൾ സഹകരിക്കുക. നിങ്ങളുടെ ഇമെയിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലോഗിൻ ചെയ്യാതെ തന്നെ വോട്ട് ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇമെയിൽ ലോഗിൻ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും. അങ്ങനെ ലോഗിൻ ചെയ്യുക.
എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ നൽകുക. വിശദമായ ഫലപ്രഖ്യാപനം നാളെ 11 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കഴിയുന്നതേയും സ്ഥലങ്ങളിലെത്തിയ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ ആദ്യമായി നടത്തുന്ന അഭിപ്രായ സർവേയാണ്. അതിനോട് സഹകരിക്കാൻ എല്ലാ പ്രേക്ഷകരുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. നന്ദി, നമസ്കാരം.